വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ കാണാൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വന്നു. പക്ഷേ ഇന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, പക്ഷെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും അമ്മയിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം ഇവർ മൂന്ന് പേരും അമ്മയിൽ പറഞ്ഞിട്ടല്ല സ്ഥാനാർത്ഥികളായത്. ആർക്കും വ്യക്തിപരമായ ബന്ധങ്ങളുടെ പുറത്ത് ആർക്ക് വേണ്ടിയും വർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ കണ്ടതാണ് പത്തനാപുരത്തിന്റെ വികസനത്തിന് ഗണേഷ് കുമാർ എന്ത് ചെയ്തു, എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും വക്താക്കളായിട്ടല്ല. കാരണം ഞങ്ങളെ വളർത്തി വലുതാക്കിയത് നിങ്ങളെല്ലാവരുമാണ്. അതിന് UDFന്റെ സപ്പോർട്ടും LDFന്റെ സപ്പോർട്ടും BJPയുടെ സപ്പോർട്ടും എല്ലാവരും ചേരുന്ന ഒരു സമൂഹം, ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, നിങ്ങളുടെ സ്നേഹം അത് വോട്ടായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുമെന്ന വിശ്വാസത്തോടെ വീണ്ടും നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗണേഷ് കുമാറിനെതിരെ ഞാനാണ് മത്സരിക്കുന്നെങ്കിൽ പോലും ഞാൻ വോട്ട് ഗണേശന് ചെയ്യുള്ളൂ. കാരണം കറ തീർന്ന ഒരു ഭരണമാണ്, അല്ലെങ്കിൽ കറ തീർന്ന ഒരു എന്താ പറയുക, നമ്മള് മറ്റുള്ള നാട് നന്നാവണം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കണം എന്ന നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ആ സഹോദരന് വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു.